എല്ലാവർക്കും നമസ്കാരം. ഭാരത ദർശനം സ്പിരിച്വൽ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ എമ്മിൻ്റെ ജന്മാന്തര യാത്രകൾ, അതായത് ദ ജേർണി കണ്ടിന്യൂസ് എന്ന പുസ്തകത്തിലെ ഒരു ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഈ ഒരു പുസ്തകത്തിൽ കൂടുതലായും അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മസ്മരണകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞുകൊള്ളട്ടെ, ഇതിനെന്താണ് തെളിവ്, ഇത് സത്യമാണോ എന്നൊന്നും എന്നോട് ചോദിക്കരുത്, കാരണം എനിക്കറിയില്ല. ഇത് അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മസ്മരണകൾ തെളിഞ്ഞു കിട്ടിയപ്പോൾ അദ്ദേഹം എഴുതിയതാണ്. ഇത് സത്യമാണോ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം, കാരണം ഞാൻ എല്ലാ ഗുരുക്കന്മാരെയും ആദരിക്കുന്നു. ഞാൻ ഒരു ഗുരുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരേ ഗുരുവിൽ വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ലേ. ഞാൻ വിശ്വസിക്കുന്ന ഗുരുവിൽ ചിലപ്പോൾ വേറൊരാൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണമെന്നില്ല, കാരണം എല്ലാവരുടെയും ഗുരു ഒരാളല്ല. അതിന് പല ജന്മങ്ങളിൽ പല കാരണങ്ങളുണ്ട്, പല ജന്മബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഗുരുക്കന്മാരും ഏതെങ്കിലും കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയും അവരുടെ ശിഷ്യരായിരുന്ന അല്ലെങ്കിൽ പൂർവ്വജന്മങ്ങളിൽ അവരോട് ബന്ധപ്പെട്ടിരുന്ന ആൾക്കാരെ മുക്തിയിലേക്ക് നയിക്കാനായിട്ട് ഭൂമിയിലേക്ക് വീണ്ടും ജന്മമെടുക്കാൻ തയ്യാറായി വന്നവരാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പണ്ഡിത് ദീപക് ചോപ്ര ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, ഹൗ ടു ഫൈൻഡ് ഗോഡ് എന്ന്. അതിലെ ഒരു വാചകം വായിച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഓരോ ഗുരുവും നിങ്ങൾക്ക് ആത്മീയതയിലേക്കുള്ള അല്ലെങ്കിൽ സത്യത്തിലേക്ക് ദൈവത്തിലേക്കുള്ള ഒരു ക്ഷണപത്രമാണ്. അവരും നമ്മളെ സത്യത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് വന്നതാണ്. അപ്പോൾ അവരെ നിരാകരിക്കാതിരിക്കുക, നിങ്ങൾ ബഹുമാനിക്കുന്നില്ലെങ്കിലും അവരെ നിരാകരിക്കാതെ അവരെ അപമാനിക്കാതിരിക്കുക, കാരണം അതിലൂടെ വന്നുകൂടുന്ന കർമ്മബന്ധം എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ശ്രീയം വളരെ സത്യസന്ധമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മങ്ങൾ എഴുതിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, കാരണം അദ്ദേഹം ഗ്ലോറിഫൈ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ എന്ത് എഴുതി കഴിഞ്ഞാലും നമുക്കതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല, അദ്ദേഹം ഉള്ള കാര്യങ്ങൾ സത്യസന്ധമായി എഴുതി എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു പുസ്തകത്തിലേക്ക് കടക്കുകയാണ്. ഗണേഷ് പുരിയിലെ നിത്യാനന്ദയെക്കുറിച്ചിട്ടാണ് ഈ ഒരു ഭാഗം വിസ്തരിക്കുന്നത്. ഗണേഷ് പുരിയിലെ നിത്യാനന്ദയും ആ കനത്ത പ്രഹരവും. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയിൽ നിന്നും അധികം അകലെയല്ലാത്ത ഗണേഷ് പുരിയിൽ വിചിത്രമായ രീതികളും അസാധാരണ പെരുമാറ്റവുമുള്ള ഒരാൾ ജീവിച്ചിരുന്നു. നിത്യാനന്ദ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. മഹാദിവ്യനായിട്ട് അദ്ദേഹത്തെ അനേകായിരം വിശ്വാസികൾ കരുതിയിരുന്നു. ഇത് ഗണേഷ് പുരിയിലെ ശ്രീ നിത്യാനന്ദയെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അത് കേട്ടിട്ടില്ലാത്തവർ ദയവായി കേൾക്കുക. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം സംക്ഷിപ്തമായിട്ട് ഞാൻ രണ്ട് ഭാഗങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതാണ് ഈ രണ്ട് വീഡിയോയും. ശ്രീ എമ്മിൻ്റെ വാക്കുകളിലേക്ക്. എൻ്റെ ആത്മകഥ വായിച്ചവർക്ക് അതിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം കാണാം. അദ്ദേഹത്തെപ്പറ്റി ഞാൻ ഒരു വാക്കുപോലും എഴുതാതെ പോയത് എന്താണ് എന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടാകാം. ആത്മകഥയിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരു അധ്യായം എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്നതിനെക്കുറിച്ചും അദ്ദേഹവുമായി 12 വയസ്സിൽ എനിക്കുണ്ടായ തീർത്തും വിചിത്രമായ സമാഗമത്തെക്കുറിച്ചും ഞാനിപ്പോൾ വിവരിക്കാം. കനത്ത വേദനിക്കുന്ന അടികിട്ടി 8 വർഷം കഴിഞ്ഞാണ് അതിൻ്റെ പ്രാധാന്യം എനിക്ക് പിടികിട്ടുന്നത്. ചിത്രം അച്ചടിച്ചിട്ടും ആത്മകഥയിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും എഴുതാതിരുന്നതിൻ്റെ കാരണം ഞാൻ ആദ്യം പറയാം. കാലഗണന അനുസരിച്ചാണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭകാലത്ത് ഉണ്ടായതാകയാൽ നിത്യാനന്ദയുമായിട്ടുണ്ടായ സമാഗമം ആത്മകഥയുടെ പ്രാരംഭ അധ്യായങ്ങളിൽ സ്ഥാനം പിടിക്കേണ്ടതായിരുന്നു. പക്ഷേ എപ്പോഴൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് എഴുതണമെന്ന് കരുതി അതിനുള്ള തയ്യാറെടുപ്പുമായി ഞാനിരുന്നുവോ, അപ്പോഴൊന്നും എൻ്റെ തലയിൽ ഒന്നും തെളിഞ്ഞു വരികയുണ്ടായില്ല. ഇടയ്ക്കിടെ മിന്നിമറയാറുള്ള അദ്ദേഹത്തിൻ്റെ രൂപമൊഴികെ മറ്റെല്ലാം എൻ്റെ തലച്ചോറിൽ നിന്നും അപ്പാടെ തുടച്ചു മാറ്റിയതുപോലെ. അദ്ദേഹത്തെപ്പറ്റി എഴുതണമെങ്കിൽ അത് പിന്നീട് ശ്രമിക്കണമെന്നതിൻ്റെ സൂചനയായി അതിനെ ഗ്രഹിച്ചെടുത്ത് ഞാൻ ബാക്കി അധ്യായങ്ങളെല്ലാം എഴുതി തീർത്തു. കയ്യെഴുത്ത് പ്രതി മുഴുവൻ പൂർത്തിയാക്കിയിട്ട് ഞാൻ വീണ്ടും ശ്രമിച്ചു, പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ നിത്യാനന്ദയെപ്പറ്റി ഞാൻ എഴുതുന്നതിൽ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ടാകാം എന്നിങ്ങനെ ഒരു വിചാരം എൻ്റെ മനസ്സിൽ കയറിക്കൂടി. തുടർന്ന് ഞാൻ കയ്യെഴുത്ത് പ്രതി എഡിറ്റർക്ക് കൈമാറുകയും നിത്യാനന്ദയുടെ ചിത്രം ഇതിനകം ഉൾപ്പെടുത്തിയതിനെക്കുറിച്ച് മറന്നു പോവുകയും ചെയ്തു. അതേപ്പറ്റി എഡിറ്റർ അന്വേഷണം നടത്തിയതുമില്ല. ഒടുവിൽ
പുസ്തകം ചിത്രമടക്കം പുറത്തിറങ്ങുകയും ചെയ്തു. ഒരു വർഷത്തിനു ശേഷം ബന്ദിപ്പൂരിലെ രാജീവ് ഗാന്ധി നാഷണൽ പാർക്കിനോട് അടുത്തിരിക്കുന്ന വനസമീപസ്ഥമായ ഹിൽവ്യൂ എന്ന ഏകാന്ത സ്ഥലത്ത് വിദൂരതയിൽ നീലാകാശം പൂണ്ടു നിൽക്കുന്ന നീല കിരിശൃംഖങ്ങളെ നോക്കിയിരുന്നപ്പോൾ മിന്നൽ പ്രഭ പോലെ മുഴുവൻ കഥയും എന്നിലേക്ക് തിരിച്ചെത്തുകയും ഇന്നോളം എൻ്റെ ഉള്ളിൽ തന്നെ നിലകൊള്ളുകയും ചെയ്യുന്നു. ആ സംഭവം ഇങ്ങനെയായിരുന്നു. എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ വിചിത്ര സ്വഭാവികളായ അനവധി പേരുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ അച്ഛൻ്റെ ഭാഗത്ത് മറ്റുള്ള കുടുംബാംഗങ്ങളിൽ നിന്നും വ്യത്യസ്തവും അസാധാരണവുമായ രീതിക്കുടമയുമായ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തീവ്ര മതവിശ്വാസി അല്ലെങ്കിലും ഇസ്ലാം പ്രമാണങ്ങൾ പാലിച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അജിഭായി എന്ന ബന്ധുക്കളും അജി മിയാൻ സാർ എന്ന വിദ്യാർത്ഥികളും വിളിച്ചിരുന്ന നാട്ടുപള്ളിക്കൂടത്തിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന അബ്ദുൾ അസീസ്. അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ സഹോദരൻ, കൃത്യമായി പറഞ്ഞാൽ എൻ്റെ മുത്തച്ഛൻ്റെ പെങ്ങളുടെ മകനായിരുന്നു. പ്രായത്തിൽ അച്ഛനേക്കാൾ വളരെയധികം മുതിർന്നയാളും ഇസ്ലാം മതവിശ്വാസികളെ കൊണ്ട് നീരസഭാവത്തിൽ നെറ്റിച്ചുളിപ്പിക്കും വിധം അദ്ദേഹം അവിവാഹിതനായി ജീവിതം നയിക്കുകയായിരുന്നു. ഒരിക്കൽ പോലും പള്ളിയിൽ പോകാതിരിക്കുന്നതും നമാസുകളൊന്നും ചെയ്യാതിരിക്കുന്നതും കാര്യങ്ങളെ കൂടുതൽ വഷളാക്കി. ഹിന്ദുപുരാണങ്ങൾ വായിച്ചിരുന്ന അദ്ദേഹം യോഗ പരിശീലിക്കുകയും ജാപ്പനീസ് ആയോധന കലയായിരുന്ന ജൂഡോയിലും ജൂജിത്സുവിലും വൈദഗ്ധ്യം നേടുകയും ചെയ്തിരുന്നു. അക്കാലത്തെ സമാദരണീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ മധുരയിലെ അമേരിക്കൻ കോളേജിലെ പഠനകാലത്താണ് അദ്ദേഹം ഈ ആയോധന കലകൾ അഭ്യസിച്ചത്. അദ്ദേഹത്തിൽ നിന്നാണ് കുണ്ടലിനി എന്ന വാക്ക് ഞാൻ ആദ്യമായി കേൾക്കുന്നത്. ഉയരമുള്ളതും ഉറപ്പുള്ളതുമായ ശരീരവും പറ്റേ വെട്ടിയ വെള്ളനിറമുള്ള മുടിയും വെളുത്തതും വെട്ടിയൊതുക്കിയതുമായ മീശയും ചേർന്ന് സ്വതേ ഗൗരവമുള്ള അദ്ദേഹത്തിൻ്റെ മുഖത്തിന് കൂടുതൽ കാർക്കശ്യഭാവം നൽകി. കാക്കി നിറമുള്ള അരക്കയ്യൻ കുപ്പായം ധരിച്ച് വെള്ളമുണ്ടുടുത്ത അദ്ദേഹത്തെ കണ്ടാൽ ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ച ഒരു പോലീസുകാരനോ സേവനം പൂർത്തിയാക്കി സ്വദേശത്ത് മടങ്ങിയെത്തിയ ഒരു പട്ടാളക്കാരനോ ആണെന്നോ തോന്നും. ക്ഷിപ്രകോപിയായിരുന്ന അദ്ദേഹം ചെറിയൊരു പ്രകോപനത്താൽ പോലും ഒരു പോരാട്ടത്തിന് തയ്യാറാകുമായിരുന്നു. ഒരിക്കൽ കയ്യിലിരുന്ന കുട ആയുധമാക്കി അദ്ദേഹം ഒരു കുടിയനെ നേരിട്ടതിന് ഞാൻ സാക്ഷിയാണ്. രണ്ടു മാസത്തിലൊരിക്കലേ അദ്ദേഹം ഞങ്ങളെ കാണാനായി എത്താറുള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ നിന്നും 40 മൈൽ അകലെയുള്ള സ്വന്തം ദേശമായ പുനലൂരിൽ നിന്ന് ഏതാനും ദിവസങ്ങൾ ഞങ്ങൾക്കൊപ്പം തങ്ങുന്ന പതിവുണ്ടായിരുന്നു. ആ സന്ദർശനങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ജൂജിത്സുവും ജൂഡോയും അദ്ദേഹം എന്നെ പഠിപ്പിച്ചിരുന്നു. എന്നെ പഠിപ്പിച്ചിരുന്ന ആസനങ്ങളും കളരിപ്പയറ്റും ഞാൻ പരിശീലിക്കുന്നത് കാണുന്നതും അദ്ദേഹത്തിന് ഇഷ്ടവുമായിരുന്നു. ഷെർലക് ഹോംസിൻ്റെ സാഹസിക കഥകൾ അദ്ദേഹം എനിക്ക് വായിച്ചു തരുമായിരുന്നു. കുറ്റാന്വേഷണ കലകളെപ്പറ്റി ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമായിരുന്നു. യോഗികളെപ്പറ്റിയുള്ള ആകർഷകമായ കഥകൾ അദ്ദേഹം വർണ്ണിക്കുമായിരുന്നു. മനുഷ്യൻ്റെ ത്വക്കിനെക്കുറിച്ച് എഴുതിയ ഒരു കയ്യെഴുത്ത് അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്നു. അതിൽ കായകൽപ്പശാസ്ത്രം അഥവാ പുനരുജ്ജീവനശാസ്ത്രം വിവരിച്ചിരുന്നു. കൂടാതെ സാധാരണ മനുഷ്യനെ അസാധാരണക്കാരനാക്കുകയും ഗഹനമായ മാന്ത്രിക സിദ്ധികൾ പകർന്നു തരികയും ചെയ്യുന്ന നിഗൂഢമായ കുണ്ടലിനി ശക്തിയെക്കുറിച്ചും അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. എൻ്റെ അച്ഛൻ അവയെല്ലാം പൊങ്ങച്ച കഥകളായി തള്ളിയിരുന്നുവെങ്കിലും പ്രായത്തിൽ മുതിർന്ന ആളായതുകൊണ്ടും പിതൃതുല്യസ്ഥാനമുണ്ടായിരുന്നതുകൊണ്ടും താൻ പഠിച്ച വിദ്യാലയത്തിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നതുകൊണ്ടും അത് നേരെ പറയുവാൻ അച്ഛൻ മടി കാണിച്ചിരുന്നു. ഒരിക്കൽ വിഭവസമൃദ്ധമായ പ്രഭാത ഭക്ഷണത്തിന് ശേഷം ചാരുകസേരയിൽ ചാരിക്കിടന്ന് ചുരുട്ടുവലിച്ചുകൊണ്ടിരിക്കെ അജീഭായി എന്നോട് അടുത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. ചുരുട്ടിൻ്റെ അസഹ്യമായ ദുർഗന്ധത്തെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഥകൾ കേൾക്കുവാനുള്ള ആഗ്രഹത്താൽ ഞാൻ അടുത്തേക്ക് ചെന്നു. "നീയൊരു സാഹസിക യാത്രയ്ക്ക് തയ്യാറാണോ?" അദ്ദേഹം ശബ്ദം താഴ്ത്തി ചോദിച്ചു. "ആണെങ്കിൽ അമാനുഷിക ശക്തികൾ പലതുമുള്ള നിഗൂഢതകൾ നിറഞ്ഞ സ്വാമി നിത്യാനന്ദയുടെ അടുത്ത് ഞാൻ നിന്നെ കൊണ്ടുപോകാം." "അതെ, ഞാൻ വശീകരിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. പക്ഷേ എങ്ങനെ?" "പുനലൂരിനടുത്ത് ഇടമണ്ണിലുള്ള എൻ്റെ സുഹൃത്ത് മുല്ലുള്ളയുടെ റബ്ബർ എസ്റ്റേറ്റിലേക്ക് ജൂഡോയും കണക്കും പഠിപ്പിക്കാനായി നിന്നെ കൊണ്ടുപോകുകയാണെന്ന് ഞാൻ നിന്റെ അച്ഛനോട് പറയാം. അവൻ എതിർക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാനും ദിവസങ്ങൾ അമ്മയുടെ അടുത്തു നിന്ന് മാറി നിൽക്കാൻ നിനക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ?" "സെൽഫോണുകളില്ലാത്ത, ലാൻഡ് ലൈനുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്ത കാലമായിരുന്നതിനാൽ ഞങ്ങളുടെ ഗൂഢാലോചന ഫലം കാണുകയും അത് രഹസ്യമായി തുടരുകയും ചെയ്തു. വലിയ കഥ ചുരുക്കി പറഞ്ഞാൽ, ഞാൻ 4 ദിവസം കൊണ്ട് ചെന്നൈയിൽ നിന്നും ട്രെയിൻ മാർഗം മുംബൈയിലും അവിടെ നിന്ന് ബസ് മാർഗം
ഒടുവിൽ ഗണേഷ്പുരിയിലും എത്തിച്ചേർന്നു. രാവിലെ 11 മണിയോടുകൂടി ഗണേഷ്പുരിയിലെത്തിയ ഞങ്ങൾ നേരെ നിത്യാനന്ദയുടെ വാസസ്ഥലമായ കൈലാഷിലേക്കാണ് പോയത്. അപ്പോഴേക്കും ശരിയായ ഉറക്കമില്ലാതിരുന്നതിനാലും വിശപ്പ് മൂലവും ചെറിയ തലവേദന കാരണവും ഞാൻ പരിക്ഷീണനായിരുന്നു. കുടുംബത്തോടൊപ്പമല്ലാതെ ആദ്യമായി ദൂരയാത്ര ചെയ്തതിനാൽ ഗൃഹാതുരത്വവും എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. നീണ്ട നിരയിൽ കാത്തു നിൽക്കുവാനുള്ള ഉപദേശം ഞങ്ങൾക്ക് ലഭിച്ചു. സന്യാസിയുടെ ദർശനം ലഭിക്കാനായി 50 ആളുകൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും തുറക്കപ്പെട്ട പടിവാതിലിലൂടെ ഞങ്ങൾ അകത്തേക്ക് കടന്നു. ചാരുകസേരയിൽ പേടിപ്പെടുത്തുന്ന ഒരു രൂപം, തിളങ്ങുന്ന കറുത്തിരുണ്ട ഒരു ആജാനബാഹു, മുണ്ഡനം ചെയ്ത തലയും മുഖവും ശരീരത്തോട് ഉപമിച്ചാൽ അസാധാരണമാവിധം ചെറുതാണെന്ന് പറയാം. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ദൃഢമായതും വീർത്തതുമായ വയറിനോട് ഉപമിച്ചാൽ. ചെറിയ ഒരു വെളുത്ത കൗപീനം മാത്രം ധരിച്ചിരുന്ന അദ്ദേഹം നഗ്നപാദനായിരുന്നു. ഭയാനക രൂപത്തിനോടൊപ്പം ഭ്രാന്തൻ പെരുമാറ്റം കൂടിയായപ്പോൾ ഞാൻ ആകെ ഭയന്നുപോയി. പരസ്പര ബന്ധമില്ലാത്ത വാക്കുകൾ കൊണ്ട് അദ്ദേഹം എന്തൊക്കെയോ പുലമ്പുന്നുണ്ട്. കൈകൾ കൊണ്ട് വിചിത്രമായ ആംഗ്യങ്ങൾ കാണിച്ചുകൊണ്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ അടക്കിച്ചിരിക്കുന്നുമുണ്ട്. ഭക്തന്മാരുടെ നിര അദ്ദേഹത്തെ കടന്ന് മുന്നോട്ട് പോയി. അവർ മുമ്പിലെത്തുമ്പോൾ സാഷ്ടാംഗം പ്രണമിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങി കടന്നുപോയിക്കൊണ്ടിരുന്നു. അവരിൽ ചിലരുടെ ശിരസിൽ അദ്ദേഹം കൈവയ്ക്കുന്നു. മറ്റു ചിലരെ നോക്കി വെറുതെ കൈകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ ആംഗ്യം കാണിക്കുന്നു. എന്നാൽ ഒരാൾ മുന്നിലെത്തിയപ്പോൾ അദ്ദേഹം ഉറക്കെ അലറി. ഒരു വേള അദ്ദേഹം മുമ്പിൽ നിൽക്കുന്ന ആളെ കയ്യേറ്റം ചെയ്യാൻ പോകുകയാണോ എന്ന് പോലും തോന്നി. പക്ഷേ അടുത്ത നിമിഷം അടുത്തയാൾ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് കടന്നെത്തി. എൻ്റെ ഊഴം എത്തിയപ്പോൾ ഞാൻ പേടികൊണ്ട് വല്ലാതെ വിറയ്ക്കുകയായിരുന്നു. അത് കണ്ട് അമ്മാവൻ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. കാഴ്ചയിൽ ഒരു പർവ്വതം പോലെ എനിക്ക് അനുഭവപ്പെട്ട നിത്യാനന്ദയുടെ മുൻപിലെത്തിയപ്പോൾ ഞാനും മറ്റുള്ള ഭക്തന്മാരെ അനുകരിച്ച് അദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണമിച്ചു. ഞാൻ ശിരസുയർത്തി എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ ഭയാശങ്കകൾ മുഴുവനും മാറി. അദ്ദേഹം എന്നെ നോക്കി പുഞ്ചിരിച്ചു. വാത്സല്യത്തോടെ എൻ്റെ ശിരസിൽ തലോടിക്കൊണ്ട് താഴ്ന്ന ശബ്ദത്തിൽ അദ്ദേഹം മന്ത്രിച്ചു. അദ്ദേഹം മലയാളത്തിൽ പറഞ്ഞവയിൽ നിന്ന് എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞത് ഇതാണ്: മല കയറണം, തുറക്കും തുറക്കും തുറക്കും, പിന്നെ എന്ന് പറഞ്ഞതുപോലെയും തോന്നി. പറഞ്ഞതെന്താണെന്ന് മനസ്സിലായില്ല എന്ന് അമ്മാവൻ അദ്ദേഹത്തോട് മലയാളത്തിൽ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരികയും ഇറങ്ങിപ്പോകുവാൻ അലറുകയും ചെയ്തു. ദേഷ്യത്തോടെ തന്നെ എൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കുകയും പെട്ടെന്ന് എൻ്റെ വലത്തെ കരണത്ത് ആഞ്ഞടിക്കുകയും ചെയ്തു. കനത്ത പ്രഹരമായതിനാൽ ഞാൻ താഴെ വീണു. കവിളിൽ അഗ്നി എരിയുന്നത് പോലെ തോന്നി. ഞാൻ വേദനയാൽ നിലവിളിച്ചുകൊണ്ട് തനിയെ എഴുന്നേറ്റു. അമ്മാവൻ എന്നെയും കൂട്ടി പുറത്തേക്ക് നടന്നു. നിന്റെ ഭാഗ്യമാണ്, അത് അനുഗ്രഹിച്ചതാ, ചുരുക്കം പേർക്ക് അത് ലഭിക്കൂ, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. തൂവാല കൊണ്ട് കണ്ണുനീരൊപ്പിയെങ്കിലും അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. ഇത് എന്ത് തരം അനുഗ്രഹമാണ്? നിഷ്കളങ്കനായ ഒരു 9 കരണത്തടിക്കുകയോ? ആ ദിവ്യനെ ഭ്രാന്താണെന്ന് കരുതി ഞാൻ ആശ്വസിച്ചു. നീണ്ട യാത്ര അബദ്ധമായി എന്നും ഞാൻ കരുതി. ഹോട്ടലിൽ പോയി ഉച്ചയൂണ് കഴിച്ച് ഞങ്ങൾ വേഗം യാത്ര തിരിച്ചു. മടക്കയാത്രയിൽ ഞാൻ അമ്മാവനോട് വളരെ കുറച്ച് മാത്രമേ സംസാരിച്ചുള്ളൂ. 4 മടക്കയാത്ര ക്ഷീണിപ്പിക്കുന്നതായിരുന്നു. തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ഞങ്ങളോട് ആരും അസുഖകരമായ ഒരു ചോദ്യങ്ങളും ചോദിച്ചില്ല. ജൂഡോയും കുറച്ച് കണക്കും പഠിച്ചുവെന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും കള്ളം പറഞ്ഞു. അമ്മാവൻ പുനലൂരിലേക്ക് മടങ്ങിപ്പോയി. ആ അടിയുടെ പ്രാധാന്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ കാരണം എന്തായിരുന്നുവെന്ന് നീ നിന്റെ ഭാവി ജീവിതത്തിൽ എന്തെങ്കിലും തിരിച്ചറിയുമെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മാവൻ എന്നോട് യാത്ര ചോദിച്ചത്. മാനസിക നില തെറ്റിയ ഒരു ഭ്രാന്തൻ്റെ അതിക്രമമായി ഞാൻ ആ സംഭവത്തെ ഓർത്തുവച്ചു. പരമോന്നത നിലയിലെത്തിയ അവധൂതന്മാർ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില ലക്ഷ്യപൂർത്തീകരണങ്ങൾക്കായി അത്ഭുതകരവും വിചിത്രവുമായ രീതിയിൽ പെരുമാറാറുണ്ട് എന്ന് മനസ്സിലാക്കുന്നതുവരെ ഏതാണ്ടൊരു 16 ആ ചിന്ത ഞാൻ കൊണ്ടുനടന്നു. തീർച്ചയായും ആ പ്രഹരത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അത് ഞാൻ തിരിച്ചറിഞ്ഞത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ഞാൻ വീട്ടിൽ നിന്നും ഓടിപ്പോയി ബാബാജിക്ക് ശിഷ്യപ്പെട്ടതിന് ശേഷമാണ്. ബദരീനാഥിലെ ചരൺപാതുകയിലെ ഗുഹയിൽ കഴിയുന്ന കാലം ബാബാജി എന്നെ ശ്വസനവിദ്യയുടെ സാങ്കേതികകളെ പരിചയപ്പെടുത്തുകയായിരുന്നു. ശരീരത്തിൻ്റെ ഇടതുഭാഗത്തുകൂടി പ്രാണൻ അഥവാ ജീവോർജം പ്രവഹിക്കുന്ന പാതയായ ഇടനാഡിയെ സംശുദ്ധമാക്കുവാനായിരുന്നു ആ പഠനം. ഞാനത് സമ്പൂർണമായി പഠിക്കുകയും ഇടനാഡി പരിപൂർണമായി സജ്ജമാക്കപ്പെട്ടതായി ബാബാജിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു.
ഇതേ ക്രിയ വലതുവശത്തും അതായത് പിങ്കളനാടിയെ കൂടി വൃത്തിയാക്കുന്നതിനായി പരിശീലിക്കേണ്ടതല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ബാബാജിയുടെ ചിരിച്ചുകൊണ്ടുള്ള മറുപടി ഇങ്ങനെയായിരുന്നു. അത് എത്രയോ കാലം മുമ്പ് നിത്യാനന്ദ് അതിൻ്റെ വലത് കവളത്ത് അടിച്ച് നിർവഹിച്ചു കഴിഞ്ഞതാണ്. അതിപ്പോൾ വൃത്തിയായും സ്പഷ്ടമായും പ്രവർത്തിക്കുകയാണല്ലോ. അതിനാൽ നീ അതോർത്ത് പരിഭ്രമിക്കേണ്ട. അദ്ദേഹത്തെ ഭ്രാന്തൻ എന്നാണ് നീ കരുതിയത് എന്ന് എനിക്കറിയാം. ദിവ്യന്മാരുടെയും സന്യാസികളുടെയും വഴികൾ പലതും വിചിത്രമാണ്. നമ്മുടെ ചെറിയ തലച്ചോറുകൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും പലപ്പോഴും അത്. സജ്ജനങ്ങളെ, ഇത്രയുമാണ് സ്വാമി നിത്യാനന്ദയെ കണ്ടുമുട്ടിയതിനെക്കുറിച്ച് ശ്രീ എമ്മിൻ്റെ വിവരണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.